നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലയപുരം ആശ്രയയും അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റിയും ആശ്രയ FM 90 ചേർന്ന് ലോക മാനസികാരോഗ്യ മാസാചരണം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള പൊതുയോഗം ഇന്നലെ കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ വെച്ച് നടന്നു. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശാണ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 10 മുതലാണ് പരിപാടി ആരംഭിച്ചത്. നവംബർ 10 അവസാനിക്കുന്ന പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ആശ്രയയുടെ നേതൃത്വത്തിൽ കൌൺസിലിംഗുകൾ നടത്തിവരുന്നുണ്ട്. തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യം എന്നതാണ് ഇത്തവണത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ തീം. കൂടാതെ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മികച്ച മാനസികാരോഗ്യ പ്രവർത്തകർക്കും മികച്ച മനോരോഗ വിദഗ്ധനും പുരസ്കാരം നൽകുമെന്നും കലയപുരം ജോസ് ഇന്നലെ നടന്ന യോഗത്തിൽ വ്യക്തമാക്കി. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10 മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മാനസികാരോഗ്യ പരിപാടിയാണ് കൊട്ടാരക്കര ആശ്രയായും അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റിയും ആശ്രയ FM 90 റേഡിയോയും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ തീം ജോലിസ്ഥലങ്ങളിലെ മാനസികാരോഗ്യം എന്നതാണ്. ഐക്യരാഷ്ട്ര സംഘടന മാനസികാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം നൽകിയിരിക്കുന്ന വിഷയം. ആശ്രയയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒക്ടോബർ 10 ആരംഭിച്ച പരിപാടി അനുസ്യൂതം മുന്നോട്ട് പോകുന്നു. നവംബർ 10 സമാപിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാനസികാരോഗ്യ പ്രവർത്തകരെ ആദരിക്കുകയും ഏറ്റവും മികച്ച മനോരോഗ വിദഗ്ധന് അവാർഡ് നൽകി ആദരിക്കുന്ന ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് ആശ്രയ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ മാനസികാരോഗ്യക്കുറവുള്ള ആളുകളുടെ എണ്ണം അനുദിനം ഏറി വരുന്നു എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. ഏത് വിഷയങ്ങൾക്കും ആത്മഹത്യ പ്രതിവിധിയായി കാണുന്നൊരു സമൂഹമാണെന്നുള്ള ചുറ്റുപാടും കാണുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു. വീട്ടിൽ നിന്ന് മാതാപിതാക്കളോട് ചോദിക്കുന്ന പണം ഉടനടി ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഇത്തരത്തിൽ മാതാപിതാക്കളെ കുട്ടികൾ ഭീഷണിയുടെ മുൾമുനയിലാണ് നിർത്തിക്കൊണ്ടു പോകുന്നത്. ഇതൊക്കെ മാനസികാരോഗ്യക്കുറവ് മൂലം സംഭവിക്കുന്ന ഒന്നാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അമിതമായ മദ്യപാനവും മാനസികാരോഗ്യക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇവിടെ മദ്യപാനം, മയക്കുമരുന്ന്, ജീവിതത്തിലെ സംഘർഷങ്ങൾ, തൊഴിലിടങ്ങളിലെ സംഘർഷങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൽ വളരെയേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ശരീരം ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സിന് സംരക്ഷിക്കപ്പെടേണ്ടുന്നത് അത്യാവശ്യമാണ്. ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യം പോരാ, മനസ്സിനും ശരിയായിട്ടുള്ള ആരോഗ്യം നിലനിർത്തേണ്ടുന്നതിൻ്റെ അനിവാര്യത സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്യാമ്പയിനാണ് ആശ്രയ പ്രസ്ഥാനവും അനാഥരില്ലാത്ത ഭാരതം പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ ആശ്രയ FM 90 റേഡിയോയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സർവേ ആണ് ഇന്ന് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ തുടക്കമിടുന്നത്. ഇത് കൊട്ടാരക്കരയിൽ നടക്കുന്നതോടൊപ്പം കൊല്ലം, പുനലൂർ, അടൂർ, കിളിമാനൂർ തുടങ്ങി 3-4 ജില്ലകളിൽ ഇത് ഒരേ സമയം നടന്നുകൊണ്ട് നടത്തിപ്പോകുന്ന ഒരു പരിപാടിയാണ്. തുടർ ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ഇത് വ്യാപിപ്പിക്കുകയാണ്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കുന്നത് കൊട്ടാരക്കര നഗരസഭയുടെ പ്രഥമ പൗരൻ പ്രിയ SR രമേശ് അവറുകളാണ്. അദ്ദേഹം ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൻ്റെ ഫോർമാറ്റ് കൈമാറിക്കൊണ്ട് അത് പൂരിപ്പിച്ച് വാങ്ങിക്കൊണ്ട് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ തന്നെ കൊട്ടാരക്കര നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന പ്രിയ ഫൈസൽ ബഷീർ ഇന്ന് ഈ ചടങ്ങിന് സാക്ഷിയാകുന്നു. ബഹുജനങ്ങളെയും യാത്രക്കാരെയും നാട്ടുകാരെയും തൊഴിലാളി സുഹൃത്തുക്കളെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആശ്രയയിലെ സന്നദ്ധ പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ഈ പരിപാടിയുടെ വിജയത്തിനായി നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാനസികാരോഗ്യ സർവേയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നതിനായി നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയ സ്നേഹിതനും ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ സുഹൃത്തുമായിട്ടുള്ള കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ പ്രിയ SR രമേശ് അവറുകളെ ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. എല്ലാമെല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കലയപുരം ജോസ്, നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഫൈസൽ ബഷീർ, ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ മറ്റ് പ്രവർത്തകർ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ശ്രീ കലയപുരം ജോസ് സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ 10 ലോക
മാനസികാരോഗ്യ ദിനമാണ് ആയിരുന്നു. അപ്പോൾ അന്നു മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കലയോരം ആശ്രയം അനാദരമില്ലാത്ത ഭാരതം എന്ന പ്രോഗ്രാമിൻ്റെയും അതുപോലെ കലയോരം എഫ് എം റേഡിയോയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തൊഴിലെടുക്കുന്ന ആളുകളുടെ മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത് മദ്യപാനമാകാം, വീട്ടിലെ പ്രശ്നങ്ങളാകാം, അതുപോലെ സമ്പത്തിൻ്റെ വിഷയങ്ങളാകാം, പാന്നിട്ട് ജോലി സ്ഥലത്തെ ഭാരങ്ങളാവാം, ജോലി പീഡനങ്ങളാവാം, ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. അപ്പോൾ നിശ്ചയമായി ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനം മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ആ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി വലിയ മാറ്റം ഉണ്ടാക്കിയേ കഴിയുകയുള്ളൂ. അപ്പോൾ അത് നിശ്ചയമായും ആ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കൊട്ടാരക്കര കലയോരം ആശ്രയ സങ്കേതം. അപ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ മദ്യവിരുദ്ധ റാലി അടക്കം, പുകയില വിരുദ്ധ റാലി അടക്കം, ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊട്ടാരക്കരയെ സംബന്ധിച്ച് മാത്രമല്ല കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ജില്ലകളിലും കലയോരം ആശ്രയ എന്ന ഈ പ്രസ്ഥാനം വ്യാപിച്ചു കിടക്കുകയാണ്. നിരവധിയായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനം, ഏറ്റവും അധികം കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അനാഥരില്ലാത്ത നിരവധി ആളുകളെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് ആശ്രയ പ്രസ്ഥാനം ലോക മാനസികാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ തന്നെ കണ്ടുപിടിക്കുന്നതിനാവശ്യമായുള്ള സർവേ ആരംഭിക്കുകയാണ്. നിശ്ചയമായും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. നമുക്ക് ആരോഗ്യമുള്ള മനസ്സ് സംഭാവന ചെയ്യുന്നതിനാവശ്യമായുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത ആശയ പ്രസാരത്തിനും അതിൻ്റെ ഏറ്റവും എല്ലാമായുള്ള ശ്രീ കലയപരം ജോസിനും കൊട്ടാരക്കര നഗരസഭയ്ക്കുള്ള പ്രത്യേകം അനുമോദനം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കനായിട്ടുള്ള നഗരസഭയുടെ ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് അവറുകൾ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ന് പല വിധത്തിൽ പല രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള മാനസിക തൊഴിലിടങ്ങളിലായാലും ഇപ്പം ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലല്ലേ സാറേ, ഇതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഇതുപോലെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിടങ്ങളിലെ മാനസിക സംഘർഷം ഇപ്പോൾ ലോകത്തെല്ലാം കൂടി നയിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു പ്രശ്നമാണ് തൊഴിലിടങ്ങളിൽ മാനസിക സംഘർഷം അനുഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങളും അതുപോലെ തന്നെ പരിഹാര സെല്ലുകളെല്ലാം കൂടി രൂപീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളെല്ലാം നടത്തി വരികയാണ്. ഇത് സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ചെയർമാനൊക്കെ പറഞ്ഞതുപോലെ എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കുന്ന തരത്തിലേക്കുള്ള അത്തരത്തിലുള്ള പരിപാടികളെല്ലാം കൂടി പരിപോഷിച്ചുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതയോ അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഇതിനൊക്കെ വേണ്ടുന്ന സൊല്യൂഷനുകളെല്ലാം മനസ്സിലാക്കി നമുക്ക് ചെയ്യത്തക്ക രീതിയിലേക്ക് മാറട്ടെ എന്ന് ഇന്നത്തെ പരിപാടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ.